ടച്ചിങ് ആണ്. 10-ാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ള മൂവിയാണ്. അപ്പം അന്നും മുതൽ മനസ്സിൽ തട്ടിയ. അപ്പം ഇതിൻ്റെ ഷൂട്ട് തുടങ്ങിയ നാളെ മുതൽ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഈ ഫിലിം ഇറങ്ങാനായിട്ട്. നല്ല മൂവിയാണ്. പൃഥ്വിരാജിൻ്റെ അഭിനയം പറയാതിരിക്കാൻ വയ്യ. നല്ല പടമാണ്. മേക്കിംഗ് ഒക്കെ നല്ല ഒന്നാന്തരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമാറ്റോഗ്രഫിയും കൊള്ളാം. പക്ഷേ പൃഥ്വിരാജിൻ്റെ അഭിനയമാണ് കിടുകട്ടി. അയാൾ ജീവിക്കായിരുന്നു നജീബായിട്ട് സിനിമയിൽ. നല്ല പടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയായിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. നല്ല നല്ല എക്സ്പീരിയൻസ്. വിഷ്വൽസ് ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു. ചില ഷോർട്സ് ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു. നോവല് വായിച്ചിട്ടില്ല. വായിക്കണം വായിക്കണം. സമയം കിട്ടിയിട്ടില്ല. എന്തായാലും വായിക്കണം. പൃഥ്വിരാജിൻ്റെ ആക്ടിങ്, പിന്നെ മേക്കപ്പ് എല്ലാം ഭയങ്കര നല്ലതായിരുന്നു. പറയാൻ പറയില്ല. ഇറങ്ങിയതേ ഉള്ളൂ. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഹാങ് ഓവറിന് വിട്ടിട്ടില്ല. സത്യം പറഞ്ഞാലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ ആണ് തിയേറ്ററിൽ ഇത്ര നേരം ഇരിക്കുന്നത്. ആദ്യമായിട്ടാണ്. കാരണം നമ്മൾ അതിൽ നിന്ന് ഇതുവരെ നമുക്ക് ഇറങ്ങാൻ. കാരണം അജീവൻ എന്ന വ്യക്തി യഥാർത്ഥത്തിൽ അനുഭവിച്ച കഥ നമുക്ക് അത് അറിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഇത്രത്തോളം ഫീലാവുന്നത്. കാരണം അവസാന ഒരു സീനിൽ സൈനുവിനെ നജീവ് വിളിക്കുന്ന ഒരു രംഗമുണ്ട്. അതിൽ പൃഥ്വിരാജിൻ്റെ മുഖം കാണാൻ ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വരും. കാരണം എന്ന് വെച്ചാലേ പുള്ളിക്ക് ഇതിന് അർഹിച്ച അംഗീകാരം കിട്ടിയില്ലെങ്കിൽ പുള്ളിക്ക് ഒരുപാട് ഉറപ്പായിട്ട് കിട്ടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മളെ അവാർഡ് ജൂറിയും ഒന്നുമില്ല. അതായപ്പോൾ കാരണം ഒരു സിനിമ ആദ്യമായിട്ട് ഇത്ര നേരം ഞാൻ സീരിയലിൽ തന്നെ ഇരിക്കുന്നത്. അത്രത്തോളം ഈ നജീവൻ ക്യാരക്ടർ യഥാർത്ഥ ഒരു വ്യക്തി എന്നറിയുമ്പോൾ ഉണ്ടാവണ മനുഷ്യമുണ്ടല്ലോ. അതിൽ അവസാനം എഴുതി കാണിക്കും. അതായത് ഇതൊക്കെ കെട്ടുകഥ, നമുക്കൊരു കെട്ടുകഥ മാത്രം കഴിയും. പക്ഷെ അങ്ങനെയില്ലെന്ന്. ഇത് അടിപൊളി സിനിമ. എല്ലാവരും വന്ന് കാണണം. നോവൽ വായിച്ചിട്ട് കണ്ണിറങ്ങിയതാണ്. അത്രയേ ഉള്ളൂ. അത് എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണണം. കാരണം നമുക്ക് വെറും കഥ മാത്രം കഴിയും. പക്ഷെ നജീവൻ എന്ന വ്യക്തി അനുഭവിച്ചൊരു സ്റ്റോറിയാണ്. ഒരു മനുഷ്യ എത്രത്തോളം നിസ്സഹായനാവണമെന്ന് ഈ സിനിമ കാണാൻ മനസ്സിലാവും. അത് ഹ്യൂമൻ ബീങ് ആണ് നജീവൻ. അത്രയേ ഉള്ളൂ. ഒന്നും പറയാനില്ല. നല്ല സിനിമയാണ്. ഇൻറ്റൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നോവലിന് പറ്റിയൊരു അവതരണം. ഒരു സീനുണ്ട്, മറ്റേ പൃഥ്വിരാജിൻ്റെ നേക്കഡായിട്ടൊരു സീനുണ്ട്. അത് ഒരു രക്ഷയല്ല. പിന്നെ ഹക്കീമിനെ കുറിച്ച് പറയാൻ അടിപൊളിയായിട്ട് ഉണ്ടെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. അത്രയ്ക്ക് സങ്കടമാണ്. എന്തു പറയാനാ, എൻ്റെ ഹസ്ബൻഡും ദുബായിലാണ്. അപ്പം ആള് ഫസ്റ്റ് 2 വർഷം പോയിട്ട് കുറച്ച് പാടൊക്കെ ആയിരുന്നു. ഇപ്പം വീണ്ടും ഈ മാസം പോയിട്ടേ ഉള്ളൂ. അപ്പം ഇത് കണ്ടിട്ട് ഇറങ്ങിയപ്പം എനിക്കിനി ചെന്നിട്ട് ആളെ വിളിച്ച് സംസാരിച്ചാലേ സമാധാനം വരും. അത്രയ്ക്ക് ഇതാണ്. പറയാൻ വാക്കുകളില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, കുഴപ്പമില്ല ചേട്ടാ. കണ്ടോണ്ടിരിക്കാൻ കുഴപ്പമില്ല. ബോറൊന്നും അടിക്കൂല. കൊള്ളാം. അല്ല, കുഴപ്പമില്ല. നല്ല മൂവിയാണ്. ഒരുപാട് വർഷം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന മൂവിയാണ്. ഷൂട്ട് തുടങ്ങിയ നാളെ മുതൽ വെയിറ്റിംഗ് ആണ്. നല്ല മൂവിയാണ്. പൃഥ്വിരാജിൻ്റെ അഭിനയം വളരെ നല്ലതാണ്. താങ്ക് യു.